ആവർത്തന പുസ്തകത്തിൽ അനേക സ്ഥലത്ത് പറയുന്ന ഒരു ഭാഗം, അതേ കാര്യം തന്നെ സങ്കീർത്തനത്തിലും അനേക തവണ ആവർത്തിക്കുന്നൊരു കാര്യം, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിരൂപിച്ചു കൊള്ളുവിൻ. ഒന്ന്, കർത്താവിനെക്കുറിച്ച് നിങ്ങൾ ഹൃദയത്തിൽ ധ്യാനിക്കുവിൻ. ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇരമ്യാവിൻ്റെ പുസ്തകം 17-ാം അധ്യായം 9-ാമത്തെ വചനം. ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതുമാണ്. അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക? കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ വളർച്ചാ ധ്യാനത്തിന് നമ്മൾ ആദ്യം സമർപ്പിക്കാൻ പോകുന്നത് നമ്മുടെ ഹൃദയമാണ്. ഈ ഹൃദയത്തിൻ്റെ അകത്താണ് നമ്മുടെ ചിന്തകൾ കിടക്കുന്നത്, ഹൃദയത്തിൻ്റെ അകത്താണ് നമ്മുടെ വികാരങ്ങൾ കിടക്കുന്നത്, ഹൃദയത്തിൻ്റെ അകത്താണ് നമ്മുടെ എല്ലാ സംഗതികളും നമുക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളീ ധ്യാന കേന്ദ്രത്തിലിരിപ്പുണ്ട്, നിങ്ങളെന്നെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്, കേട്ടുകൊണ്ടിരിപ്പുണ്ട്. എല്ലാം സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഈ ഹൃദയം ഇത് പരിശുദ്ധമായി തീർന്നാൽ ഈ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്നത് പരിശുദ്ധിയായിരിക്കും. അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഹൃദയത്തെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്. 4-ാം അധ്യായം 23-ാമത്തെ വചനം 22 തൊട്ട് നമുക്കൊന്ന് വായിക്കാം. നമ്മുടെ ഈ ഹൃദയത്തെക്കുറിച്ച് പറയുന്നൊരു വചനമാണ്. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവനെ അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ്. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. എന്താ പറഞ്ഞേ? നിന്റെ ഹൃദയത്തെ എന്തു ചെയ്യണം? ഇതിപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ വെയിലത്ത് കൊപ്ര ഉണക്കാൻ വേണ്ടി വെച്ചിട്ട് അടുക്കളയിൽ പോയി കടുക് പൊട്ടിക്കാൻ പോയാലാണ് ഇപ്പോൾ നമ്മുടെ ഇരിപ്പ് കണ്ടാൽ. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക. അടുത്ത വചനം, ജീവൻ്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. അപ്പം ജീവൻ്റെ ഉറവ എവിടുന്നാണ് ഉണ്ടാകുന്നത്? ഇതെവിടുന്നാണ് ഉണ്ടാകുന്നത്? ഹൃദയത്തിൽ നിന്നാണ്. അപ്പോൾ സ്നേഹമുള്ളവർ, നമ്മുടെ ദൈവം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട്. ജീവനും മരണവും നിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. യേശു പാറാസീരയുടെ പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വചനം തൊട്ട് ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു പാറാസീരയുടെ പുസ്തകം 15-ാം അധ്യായം 11-ാമത്തെ വചനം. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാൻ സാധിക്കും. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ വളർച്ചാ ധ്യാനത്തിലൂടെ രക്ഷപ്പെടണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ആരാ? നിനക്ക് സമാധാനം വേണോ തീരുമാനിക്കേണ്ടത് നീയാണ്. നിനക്ക് സന്തോഷം വേണോ തീരുമാനിക്കേണ്ടത് നീയാണ്. ഇവിടെ കൊടുന്ന് ഉറങ്ങണമെന്ന് തീരുമാനിക്കണം നീയാണ്. എഴുന്നേറ്റ് പോകണമെന്ന് തീരുമാനിക്കണം നീയാണ്. കുശുമ്പും കുന്നായ്മയും മാറണമെന്ന് തീരുമാനിക്കണം നീയാണ്. മറ്റൊരു വ്യക്തിയെയും മറ്റൊരു സാഹചര്യത്തെയും മറ്റൊന്നിനെയും നീ നോക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ ശാസ്ത്രവും മനസ്സിൻ്റെ ശാസ്ത്രവും സമൂഹത്തിൻ്റെ ശാസ്ത്രവുമുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? തിയോളജി, സോഷ്യോളജി, പിന്നെ സൈക്കോളജി. കേട്ടാൽ ഇതെല്ലാം ഒന്നുമാണെന്ന് തോന്നിയാലും നിയമങ്ങളെല്ലാം വ്യത്യാസമാണ്. സ്വർഗത്തിൻ്റെ നിയമത്തെക്കുറിച്ച് യേശു പറഞ്ഞിങ്ങനെയാണ്, മനുഷ്യർക്ക് ഉത്കൃഷ്ടമാണെന്ന് തോന്നുന്നത് ദൈവത്തിന് നികൃഷ്ടമാണ്. മനുഷ്യർക്ക് നികൃഷ്ടമെന്ന് തോന്നുന്നത് ദൈവത്തിന് ഉത്കൃഷ്ടമാണ്. അപ്പോൾ ഈ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് കഴിയുന്ന ആ വ്യക്തി ആരാണ്? അവൻ ഭാഗ്യവാൻ. ആർക്കാ നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റുന്നത്? അതും ഹൃദയവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ജ്ഞാനം 1-4-ാമത്തെ വചനം. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ് ജ്ഞാനം? ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കൃപ. ഇതാണ് ശലോമോൻ ചോദിച്ചത്. ഞാൻ ഈ ഭൂമി ജീവിക്കുന്നുണ്ട്, ഈ കാണിച്ചു കൂടുന്നൊക്കെ ശരിയാണോ കർത്താവേ? സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വചനം. നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവൻ്റെ ഉറവുകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റി കളയുക, കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക. നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ, നിന്റെ നോട്ടം മുമ്പോട്ട് മാത്രമായി. നിന്റെ കാഴ്ചപ്പാടുകൾ, നിന്റെ മനോഭാവങ്ങൾ, നിന്റെ ഹൃദയം, നിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാകാൻ നിന്റെ ഹൃദയം നീ കാത്തു സൂക്ഷിക്കുക. അപ്പം നമ്മൾ നമ്മുടെ ഹൃദയം ഒന്ന് പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. ഹൃദയം പൊളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. എന്താ ഹൃദയം പൊളിച്ചാലുള്ള കുഴപ്പം? ഹൃദയം പൊളിച്ചാൽ വളരെ സൂക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സർജറി നടക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്ന് ഹൃദയത്തിനും, പിന്നെ ന്യൂറോ തലച്ചോറിനും. കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഹൃദയ ശസ്ത്രക്രിയ നടത്താൻ നേരത്ത് അതിന് നല്ല ഒരുക്കങ്ങൾ ആവശ്യമാണ്. നോക്കുക, എൻ്റെ ഹൃദയം, ഈ ഹൃദയത്തെ നോക്കി ദൈവം ആദ്യം ഒരു കമൻറ്റ് പറഞ്ഞായിരുന്നു. എന്നാ കമൻ്റ് എന്നറിയാമോ? നമ്മുടെ ഹൃദയം നോക്കി കർത്താവ് പറഞ്ഞൊരു ഹൃദയം, ഒരു വാക്യമാണ് ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. കർത്താവ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ചിന്ത എങ്ങനെ ഇരിക്കുന്നത്? നമുക്കൊരു പ്രത്യേകത, നമ്മുടെ ഹൃദയം ഒരിക്കലും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം കാണാൻ പറ്റും, പക്ഷെ നമ്മുടെ ഹൃദയം നമുക്ക് കാണാൻ പറ്റത്തില്ല. എൻ്റെ ഹൃദയം എനിക്ക് കാണാൻ ദൈവം തന്ന വഴിയാണ് തിരുവചനം. അതാണ് യെരമ്യാ 17-ലെ വചനം നമ്മൾ വായിച്ചത്. സ്വന്തം തെറ്റ് വായിച്ച് ഹൃദയം മറ്റെന്തിനേക്കാൾ കാപട്ടി നിറഞ്ഞതാണ്, ശോചനീയമാം വിധം ദുഷിച്ചതാണ്. ആർക്കാണ് അതിനെ അറിയാൻ സാധിക്കുന്നത്? കർത്താവായി ഞാൻ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. കർത്താവായി ഞാൻ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. 1995 അന്നാണ് ഞാൻ സെമിനാരി പോകാനായിട്ട് തീരുമാനമെടുത്തത്. ഡിഗ്രി എല്ലാം കഴിഞ്ഞു. സെമിനാരി വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്നതിൻ്റെ ഭാഗമായി 10-ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ടൊരു ധ്യാനം കൂടുന്നത്. ധ്യാനത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എൻ്റെ പിതാവ് നല്ല മദ്യപാനിയായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വയനാട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. സ്ഥലമൊക്കെ ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ സമാധാനമില്ല. എത്ര പണം കിട്ടിയാലും തികയുന്നില്ല. മാത്രമല്ല, എൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എൻ്റെ വീട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ പരാതിയുണ്ട്. ഞങ്ങൾ 5 സഹോദരങ്ങളാണ് ഉള്ളത്. അതിലെടുത്തിയാട്ടക്കാരനും പ്രതികരിക്കുന്നതും ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഹൈപ്പർ സ്വഭാവം എനിക്കായിരുന്നു. പിരിവിരിപ്പെന്നാണല്ലോ നമ്മളതിന് പറയുന്നത്. എതിര് പറയുന്ന സ്വഭാവം. മൊത്തത്തിൽ ഇതിനൊരു മിസ്റ്റേക്ക് കണ്ടതുകൊണ്ട് എൻ്റെ അപ്പം തീരുമാനിച്ചു, ഇതിനെ കൊണ്ട് ആദ്യം ധ്യാനം കൂടി നന്നാവുമെന്ന് പറഞ്ഞു. ധ്യാനമെല്ലാം കൂടി കഴിഞ്ഞു. ഒരു വൈദികനാവണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ സെമിനാരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഞാൻ നമ്മുടെ ഉദയഗിരി സെമിനാരിയിൽ അഡ്മിഷൻ എടുത്തു. 2 വർഷം കഴിഞ്ഞതോടുകൂടി ഞാൻ ഇടയ്ക്ക് ധ്യാനത്തിന് പോകും. ധ്യാനം കൂടി കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ അനുഭവം കിട്ടും, ചിലപ്പോൾ അത് 2 ആഴ്ച വരെ നിൽക്കും. വീണ്ടും പഴയ സ്വഭാവം തന്നെയാണ്, ഒരു മാറ്റമില്ല. വീട്ടുകാരും മടുത്തു, കൂടെയുള്ളവരും മടുത്തു. സെമിനാരി ചെന്നിട്ട് ഞാൻ ഓർത്ത് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചത്. സെമിനാരി ചെന്നിട്ട് യാതൊരു മാറ്റമില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് TV കാണലാണ്. വയനാട്ടുകാരനായതുകൊണ്ടായിരിക്കാം, എൻ്റെ വീട്ടിൽ TV ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, ഞാൻ എല്ലാ സമയവും ഉള്ള TV കണ്ടുകൊണ്ടിരിക്കലാണ് പരിപാടി. അതിനിടയ്ക്ക് ധ്യാനത്തിനിടയ്ക്ക് പോവുകയും ചെയ്യും. പക്ഷേ സെമിനാരി വിദ്യാഭ്യാസത്തിൻ്റെ 3-ാം വർഷം അവിടുത്തെ BD സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വീട്ടിലെ സാഹചര്യം, വിശ്വാസത്തിൻ്റെ മേഖലയിലുണ്ടായ അപജയങ്ങൾ, പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ മങ്ങൽ, ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ സെമിനാരി വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് കോയമ്പത്തൂരൊരു നല്ല തുണി കമ്പനിയുണ്ട്. എൻ്റെ കൂട്ടുകാരൻ അവിടെ ജോലിയൊക്കെ റെഡിയാക്കി പോകാൻ വേണ്ടി തീരുമാനമെല്ലാം എടുത്തിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ റൂംമേറ്റാണ് നമ്മുടെ ധ്യാനം നടത്തുന്ന സക്കറിയാസ് തിരുമേനി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്, ഒന്നിച്ച് സെമിനാറിൽ സെയിം ഇയർ ബാച്ചാണ്. എൻ്റെ മുഖം വാടിയിരിക്കാൻ നേരത്തെ എന്നോട് ചോദിച്ചു, ഇദ്ദേഹം ചോദിച്ചു, എന്നാ ഇങ്ങനെ മുഖമൊക്കെ വല്ലാതിരിക്കുന്നതെന്ന്. അന്നത്തെ പ്രതികരണ രീതി അനുസരിച്ച് ഞാൻ പറഞ്ഞു, ഈ തൊപ്പിത്തൊഴിലാളി യൂണിയനൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇതൊരു തൊഴിലാളി യൂണിയനല്ലേ, തൊപ്പിത്തൊഴിലാളി യൂണിയൻ. അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞൊരു വചനമാണ് ജെറമ്യ 17:9. ഞാൻ ആ വചനമാണ് നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. ഹൃദയം മറ്റൊന്നിനേക്കാൾ കാപട്ടി നിറഞ്ഞതാണ്, അത് ശോചനീയമാം വിധം ദുഷിച്ചതാണ്. ആർക്കാണിത് മനസ്സിലാക്കാൻ സാധിക്കുക? എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു ഈ വചനം പറഞ്ഞിട്ട്. അദ്ദേഹം അന്ന് ഏകദേശം ഒരു 2 മണി സമയം അദ്ദേഹത്തിൻ്റെ റൂമിൽ, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് റൂമിലിരുന്ന് ഈ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. അദ്ദേഹം ബൈബിളിൽ നിന്ന് ഏകദേശം രാത്രി 12:30-1 വരെയുള്ള സമയങ്ങളിൽ ഇതെല്ലാം പറഞ്ഞു വെച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഹൃദയം തുറക്കുന്നത്. എനിക്ക് 2 സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. അതിലൊരു സംശയം, സത്യത്തിൽ ദൈവമുണ്ടോ? എൻ്റെ വിശ്വാസത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പീഡോമീറ്റർ ഘടിപ്പിച്ച് നമുക്കറിയാൻ പറ്റും. 0-ൽ നിന്ന് ആരംഭിച്ച്, ബൈക്കാണെങ്കിൽ 140, ഇപ്പോഴും 200-ന് മുകളിൽ പോകുന്നുണ്ട്. കാറാണെങ്കിലും അത് 120. അതിനൊരു കിലോമീറ്റർ നമ്മളൊരു സ്പീഡ് നമ്മൾ അളക്കാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ വിശ്വാസത്തിൻ്റെ അളവ് പരിശോധിച്ചാൽ അത് 0-ൽ നിന്ന് പിന്നെ താഴോട്ട് പോകാതിരിക്കാൻ അവിടെ ഒരു വടി ഇങ്ങനെ ചെറുതായിട്ട് കുത്തിവെച്ച് കാണാൻ പറ്റും. നമുക്ക് ആ സ്പീഡോമീറ്ററിൻ്റെ സൂചിക്ക് ഇതുപോലെയായിരുന്നു. താഴോട്ട് പോകാതിരിക്കാൻ അവിടെ എന്തോ വടി വെച്ച പോലെ 0-ൽ തന്നെ കിടക്കുന്നത്. ഞാനന്ന് അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു, സത്യത്തിൽ ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ജീവിതം തന്നേക്കാം. ബനിയൻ കമ്പനി പോകുന്നതിനേക്കാൾ മെച്ചമാണ് ഇതാ കർത്താവിൻ്റെ കൂടെ പോകുന്നത്. 1% പോലും വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. ഇന്ന് ഇവിടെ ഈ ക്ലാസ് എടുക്കാൻ നേരത്ത് ഞാനിതൊക്കെ ഇത്രയും ഹൃദയം തുറന്ന് പറയുന്നതിൻ്റെ കാരണം ഇതൊരു വളർച്ചാ ധ്യാനമായതുകൊണ്ടാണ് പറഞ്ഞത്. 1% വിശ്വാസം ഉണ്ടായിരുന്നില്ല. 1%, 1%. എൻ്റെ ഹൃദയത്തിന് അന്നുണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു എനിക്ക് പിന്നീട് മനസ്സിലായത്. എൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത Ephesians 4:17 തിരുവചനമായിരുന്നു എൻ്റെ ഹൃദയം കിടന്നത്. എൻ്റെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച വചനങ്ങളിൽ ഒന്നതാണ്. Ephesians 4:17 ഒന്ന് വായിച്ചേ. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു, നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഇതാണ് എൻ്റെ പ്രത്യേകത. എൻ്റെ പ്രത്യേകത ഇതാണ്, വ്യർത്ഥ ചിന്തയാണ്. സെമിനാരി ക്ലാസ്സിലിരിക്കുന്നുണ്ട്, ധ്യാനത്തിന് പോയിരിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വർഷത്തിൽ ധ്യാനമുണ്ട്, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്. ഇരിപ്പ് ഇവിടെയാണെങ്കിലും കിടപ്പ് വരികയാണെങ്കിലും ചിന്തകളിങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കും. ചിന്തയ്ക്ക് ഒരു സ്റ്റോപ്പുമില്ല. അത് നിയന്ത്രിക്കാൻ പറ്റണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ. പിന്നീടാണ് മനസ്സിലായത്, തിരുവചനത്തിൽ പറയുന്നുണ്ട്, ആരാണ് ഈ ഭൂമിയിൽ ശക്തിമാൻ, ആരാണ് ഈ ഭൂമിയിൽ സംയമനമുള്ളവൻ, സ്വന്തം ചിന്ത നിയന്ത്രിക്കാൻ കഴിയുന്നവൻ, അവന് പറയുന്ന പേരാണ് ശക്തിയുള്ളവൻ എന്ന്. നമ്മളീ കാണുന്ന ഈ ബോൺവിറ്റ കഴിച്ച വണ്ണം കൂടുന്നൊന്നുമല്ല ശക്തി എന്ന് പറയുന്നത്. നമ്മളുടെ ബാങ്കാസ്തിയല്ല നമ്മുടെ ശക്തി എന്ന് പറയുന്നത്, ബലം എന്ന് പറയുന്നത്. ബലവാൻ, ശക്തിമാനല്ല, ബലവാൻ. ആരാണ് ബലവാൻ? ബലവാൻ ആരാണെന്ന് ചോദിച്ചാൽ സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ അവനാണ് ബലവാൻ. അവനാണ് ആത്മധൈര്യമുള്ളവൻ, അവനാണ് ആത്മീയൻ. അപ്പോൾ ചിന്തകൾ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെവിടെ ഇരുന്നാലും മതി, അതിന് സ്ഥലമോ സാഹചര്യമോ ഒരു വിഷയമല്ല. ഇങ്ങനെ ഹൃദയം വ്യർത്ഥ ചിന്തയിലായിപ്പോയി. ഹൃദയം വ്യർത്ഥമായി പോയി കഴിഞ്ഞതോടുകൂടി അടുത്തൊരു സംഭവം പറ്റിയിരിക്കുക. എന്നാണെന്നറിയാമോ? വായിച്ച്, വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീനെ പോലെയാകരുത്. വിശ്വാസം നഷ്ടപ്പെട്ടവൻ, വിശ്വാസമില്ലാത്തവന് പറയുന്ന പേരാണ് വിജാതീയൻ. ദൈവാനുഭവം ഇല്ലാത്തവന് പറയുന്ന പേരാണ് വിജാതീയൻ. ഇന്ന് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾ എന്തിനു ധ്യാനം കൂടിയൊരു പോലും വിജാതികളാണ്. എന്നിട്ട് തിരുമേനി പറഞ്ഞാൽ 18 ധ്യാനം കൂടിയിട്ടുണ്ട്, പക്ഷേ വിജാതീനേക്കാൾ മൂത്ത വിജാതീയനായിട്ടാണ് ഇരിക്കുന്നത്. ഹൃദയം നിയന്ത്രിക്കാൻ പറ്റാത്തവൻ വിജാതീയനാണ്. ഹൃദയം കട്ടിയായിപ്പോയവന് പറയുന്ന പേരാണ് വിജാതീയൻ. വായിച്ചേ. ഹൃദയ കാഠിന്യം നിമിത്തം അജ്ഞത ബാധിച്ചുപോയി. അതാണ് നമ്മൾ നേരത്തെ വായിച്ച വചനം ജ്ഞാനം 1:4. നിങ്ങൾക്കത് എഴുതി വച്ചായിരുന്നു. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ല, പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ അത് വസിക്കുകയില്ല. ജ്ഞാനം ഏത് ഹൃദയത്തിൽ പ്രവേശിക്കില്ല? കപട ഹൃദയം. എന്താ സഹോദരങ്ങളുടെ കപട ഹൃദയം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഏത് സ്ഥലത്തും സൂട്ടാവുന്ന ഹൃദയമാണ് കപട ഹൃദയം. എവിടെ നമുക്ക് സൂട്ടാവും? തിരുമേനിയെ കണ്ടാൽ എൻ്റെ തിരുമേനി എന്ന് പറഞ്ഞൊരു വിളി വിളിക്കാൻ പറ്റും. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ പഴയ പറ്റുകാരനെ കാണുന്നത്. ഹായ്, കുറേ കാലമായില്ല കണ്ടിട്ട്. ഞാനിപ്പോൾ ധ്യാനമൊക്കെ ആണെങ്കിലും നിൻ്റെ ബിസിനസ് എങ്ങനെയുണ്ട്? എവിടെയും സൂട്ടബിളാണ് കപട ഹൃദയം. കാരണം അവന് സ്ഥിരമായിട്ട് വ്യക്തിത്വമില്ല, സ്ഥായിയില്ല, ഒരു കാര്യത്തിലും ഇതില്ല. അതുകൊണ്ടാണ് ഊടാടി നടക്കുന്ന ഹൃദയമാണ് കപട ഹൃദയം. ഊടാടിക്കൊണ്ട് നടക്കും, ചിന്തയ്ക്ക് ഒരു കൺട്രോൾ ഉണ്ടാകത്തില്ല. ഏത് സ്ഥലത്തും നാണമില്ലാതെയും കീറി ചെല്ലാൻ പറ്റുന്ന ഹൃദയമാണ് കപട ഹൃദയം. നമുക്കതിൻ്റെ പ്രത്യേകത പിന്നെ മനസ്സിലാക്കാം. എന്താണ് കപട ഹൃദയത്തിൻ്റെ പ്രത്യേകത? ഇതിലൊരിക്കലും ജ്ഞാനം വസിക്കുകയില്ല. ജ്ഞാനം ആരാണ്? ജ്ഞാനം ദൈവമാണ്. അപ്പോൾ ദൈവിക കാര്യങ്ങൾ കപട ഹൃദയത്തിൽ പ്രവേശിക്കില്ലാത്തത് കൊണ്ട് ഈ ഹൃദയം കട്ടിയായി പോയാൽ ചിന്ത കൂടിക്കൊണ്ടിരിക്കും. നമുക്കൊരു വികാരങ്ങളുണ്ടാകത്തില്ല. സങ്കടം വന്ന കരയില്ല. അപ്പം നമ്മുടെ ഹൃദയം കട്ടിയായുള്ള ലക്ഷണങ്ങളാണ്. ഒന്ന്, പ്രാർത്ഥിക്കണം. നമുക്ക് കൈ ഉയർത്താൻ നേരത്ത് ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. എന്തോന്ന് ഇതൊരുമാതിരി എക്സസൈസ് പോലെ ഉണ്ടല്ലോ, കുറേ നേരം കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടുകുത്താൻ നേരത്ത് പറയും ഇതെന്നെ മനുഷ്യൻ്റെ എണ്ണ നടുവിൻ്റെ ഇടപാട് തീർക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. വചനം വായിക്കാൻ നേരത്ത് പറയുന്നത് ഇത് എന്നോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹൃദയം കട്ടിയായി കഴിഞ്ഞാലുള്ള പ്രത്യേകത, നമ്മൾ കട്ടിയായ ഒരു പ്രതലത്തിലേക്ക് ഒരു സാധനം അങ്ങോട്ട് എറിഞ്ഞാൽ എന്ത് പറ്റും? റിട്ടേൺ പോന്നുകൊണ്ടിരിക്കും. ഇതാണ് നമുക്ക് എന്ത് ചെയ്താലും അത് അതിനോട് ലയിക്കാൻ പറ്റാതെ റിട്ടേൺ പോരുന്നതിന് പറയുന്ന പേരാണ് കഠിന ഹൃദയം. പാറ പോലെ ഇരിക്കുന്ന ഹൃദയം. അതിൽ കരുണയില്ല, സ്നേഹമില്ല, അലിവില്ല, ആത്മാർത്ഥതയില്ല, ധ്യാനമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ജീവച്ചം പോലെ അങ്ങനെ ഇരിക്കും. ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ ഇല്ല. ഇങ്ങനെയുള്ള ഹൃദയം. താഴോട്ട് വായിച്ചേ. ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഹൃദയം അന്ധകാരത്തിലായി കഴിഞ്ഞാൽ പിന്നെ ആലോചനകളെല്ലാം ഇരുട്ടായി പോകും. നമ്മുടെ തലച്ചോറ് മുഴുവൻ എന്തായി പോകും? വെളിച്ചമില്ലാതെ വെളിവില്ലാതെയായി പോകും. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്, ഒന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ ഹൃദയം മുഴുവൻ അന്ധകാരത്തിലാകപ്പെട്ടു പോകും. ഒരു പ്രതീക്ഷയില്ല, ഒരു വെളിച്ചത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാകത്തില്ല. നോക്കുക, ഈ ഹൃദയത്തിൻ്റെ പ്രത്യേകതയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്ന്, പലവിചാരം. രണ്ട്, വികാരങ്ങളില്ല. മൂന്ന്, ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞുപോയി. അഥവാ ഒന്നിനെക്കുറിച്ച് നമുക്ക് അന്ധകാരം നിറഞ്ഞിപ്പം ചുറ്റുപാട് മുഴുവൻ വെളിച്ചമുള്ളത് കൊണ്ടാണ് നമുക്ക് നോക്കുമ്പോൾ കപ്പങ്ങ കാണുന്നത്, പ്ലാവ് കാണുന്നത്, അവിടെ കാണുന്ന പച്ചില കാണുന്നത്, ചുറ്റുപാടും കാറ്റിളകുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇരുട്ടാണെങ്കിലോ ഒന്നും കാണില്ല, ശൂന്യത മാത്രം. അന്ധകാരം. ഹൃദയം കട്ടിയായി കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ശൂന്യതയായിരിക്കും. കുടുംബജീവിതം ഒരു ശൂന്യത, മക്കളെക്കുറിച്ച് ഒരു ശൂന്യത, ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഒരു ശൂന്യത, സമർപ്പണത്തെക്കുറിച്ച് ഒരു ശൂന്യത. ഇത് വന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. വൈദികരൊക്കെ സമർപ്പണം എടുത്തു കഴിഞ്ഞു, ഞങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തേക്കാമെന്ന് ഓർത്തു. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ അച്ഛനാകണ്ടായിരുന്നില്ല, വേറെ പണിക്ക് പോകാമല്ലോ എന്ന് ഓർത്തുകൊണ്ടിരിക്കും. ദേറാ ജീവിതം ആഗ്രഹിച്ചു പോയാൽ ദൈവമേ പെണ്ണും കെട്ടി രണ്ട് മക്കളെയും കൂടി ജീവിക്കാമായിരുന്നു, വേറെ പണിക്ക് പോകാമായിരുന്നല്ലോ. പെണ്ണ് കെട്ടിയവനാണ് വിചാരിക്കും ദൈവമേ കെട്ടാതിരിക്കാമായിരുന്നു, എത്രാനായിട്ട് ജീവിക്കാമായിരുന്നല്ലോ. എന്തെല്ലാം കുഴപ്പങ്ങളാണെന്നറിയാം അന്ധകാരം നിറഞ്ഞു കഴിഞ്ഞാൽ. പ്രതീക്ഷയില്ലാത്തതാണ് വെളിച്ചം. അതുകൊണ്ടാണ് ലൂക്കോസ് 4:16 കർത്താവ് പറഞ്ഞ അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക് വെളിച്ചം നൽകാൻ ഞാൻ വന്നിരിക്കുന്നു, ഞാൻ പ്രകാശമാണ്, വെളിച്ചമാണെന്ന് പറഞ്ഞാൽ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ അനുഭവങ്ങളെല്ലാം കർത്താവ് നൽകുന്നതാണ്. നോക്കുക, ഇത്തരത്തിലൊരു ഹൃദയമായി കഴിഞ്ഞപ്പോഴേക്കും ഇനി താഴോട്ട് വെച്ചേ. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ഇങ്ങനെയുള്ള ഹൃദയം അകറ്റപ്പെട്ടു പോയി. ദൈവത്തിൻ്റെ ജീവൻ എന്താ? ദൈവത്തിൻ്റെ ജീവനും ദൈവത്തിൻ്റെ വെളിച്ചവുമാണ് വചനം. അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഇരിക്കുന്ന ബൈബിൾ എന്ന് പറയുന്ന ദൈവവചനമാണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം തിയോളജി പഠിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിരിക്കുന്ന അറിവുകൾ, ഉൽപ്പത്തി പുസ്തകം ഒരു മിത്താണ്, അത് എഴുതിയിരിക്കുന്ന സോഴ്സുകൾ പലതുമുണ്ട്, മോശ തന്നെയല്ല ഈ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത്, പൗലോസിൻ്റെ നിന്ന് അറിയപ്പെടുന്ന ലേഖനമാണ്, ശലോമോൻ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ ഒരു റൈറ്റിങ്സ് എടുത്ത് പേര് കിട്ടാൻ വേണ്ടി ചേർത്തതാണ്. ഇങ്ങനെയുള്ള പഠനമെല്ലാം കൂടി തലയിൽ കയറിയതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി, ബൈബിളിലുള്ള വിശ്വാസം ബേസ് നഷ്ടപ്പെട്ടു പോയി. ഈ ഹൃദയത്തിൽ തിരുവചനം ഇല്ല എങ്കിൽ നമുക്ക് എന്ത് പറ്റും? വചനമില്ലാത്ത ഹൃദയത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അത് കാറ്റായി തീരും. വചനമില്ലാത്ത പ്രവാചകൻ കാറ്റായി തീരുമെന്നാണ് യെരമ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കാറ്റിൻ്റെ പ്രത്യേകത, എങ്ങോട്ട് വേണമെങ്കിൽ അത് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ആരെങ്കിലും നാക്കുകൊണ്ട് ക്രിസ്തു ദൈവമാണെന്ന് പ്രസംഗിച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, കൊള്ളാം, ക്രിസ്തു ഞങ്ങളുടെ ദൈവം. അതേ നാവ് കൊണ്ട് വേറൊരാൾ പ്രസംഗിക്കുകയാണ്, ക്രിസ്തു ഒരു ശക്തിമാനാണെന്ന് പറഞ്ഞാൽ കൊള്ളാം, ദൈവം ഒരു ശക്തിമാനാണ്. വേറൊരാൾ പറയുകയാണ്, കർത്താവ് ഒരു സോഷ്യൽ റിഫോർമറായിരുന്നു. ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളിൽ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നൊരു സോഷ്യൽ റിഫോമർ, ഒരു സാമൂഹിക പരിഷ്കർത്താവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോന്നും, കൊള്ളാം, കർത്താവ് അതാണ്. ഇങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ, കപടഹൃദയം എന്തിനോട് സൂട്ടാകാൻ പറ്റുമോ അതുപോലെ പറയുന്ന വാക്കനുസരിച്ച് അതിനോട് ചേർന്ന് പോകുന്നതാണ് സത്യത്തിൽ കട്ടിയായ ഹൃദയത്തിൻ്റെ പ്രത്യേകത. ഇത് പഴയ നിയമത്തിൽ നമുക്ക് ഏറ്റവും ഉദാഹരണം കാണാൻ പറ്റുന്ന ആരുടെ കാര്യത്തിലെന്നറിയോ? ഇസ്രായേൽ ജനതയുടെ കാര്യത്തിലാണ്. ദൈവാനുഭവവും മോശയ്ക്കാണ്. മോശ ദൈവമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. മോശ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ വേണ്ടി മലയിലേക്ക് കയറിപ്പോവുകയാണ്. മോശ മലയിലേക്ക് കയറി ദൈവവുമായിട്ട് സംവാദിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് ജനം താഴെ കിടക്കുന്നത്. ജനം പറഞ്ഞു അഹറോനോട്, ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾക്ക് ഒരു സാധനത്തിന് ഉണ്ടാക്കി തരിക. ജനം പറഞ്ഞതനുസരിച്ച് പുരോഹിതൻ കാളക്കുട്ടി ഉണ്ടാക്കി കൊടുത്തു. ജനത്തിൻ്റെ താല്പര്യം അനുസരിച്ച് അച്ഛന്മാർ മാറാൻ തുടങ്ങിയാൽ ഹൃദയം കാവട്ടി നിറഞ്ഞു പോകും. ജനത്തിനെന്ത് പറ്റണം? ജനത്തിന് അവിടെ കാണുമ്പോൾ അത് ആരാധിക്കണം, ജനത്തിന് അത് കാണുമ്പോൾ ഇത് ആരാധിക്കണം. ഒരു വ്യക്തതയില്ലാത്ത ആരാധനയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ബോധ്യമില്ലാതെ പോകുന്നതാണ് കപടഹൃദയത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ ധ്യാന ജീവിതത്തിലും ഇന്നത് സംഭവിച്ചുകൊണ്ടിരിക്കുക. കാരണം സഹനം വരുമ്പോൾ കപടഹൃദയമായി മാറുന്നു. ആരെങ്കിലും ഒന്ന് കുറ്റപ്പെടുത്തി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആത്മീയത താഴെ പോകുന്നു. ഇനി പ്രാർത്ഥിച്ച് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു, പക്ഷെ പാപത്തിലാണ് വീണുപോയത്, ദേണ്ടേ നിരാശപ്പെട്ടു പോകുന്നു. ഹൃദയം ഇത്തരത്തിലൊരു ഫ്ലെക്സിബിളായിട്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാതെ ആടി ഒലയുന്നുണ്ടെങ്കിൽ ആ ഹൃദയം ആസക്തി കൊണ്ട് നിറയും. ആ ഹൃദയത്തിനാണ് എഫേസസ് 4:17 ബാക്കി വായിക്കുന്നത്. വായിച്ചേ. അവർ മനസ്സ് മരവിച്ച്. മനസ്സെന്ത് പറ്റി? മരവിച്ചു. ഇന്ന് ആത്മീയതയ്ക്ക് നമുക്ക് പറ്റിയിരിക്കുന്ന കാര്യം എന്താ സഹോദരങ്ങളെ? ആത്മീയതയ്ക്ക് പറ്റിയിരിക്കുന്ന കാര്യം എന്താ? മനസ്സ് ഒരു മരവിപ്പാണ് ആത്മീയത. ആ കൂദാശിയായിക്കോട്ടെ, ബൈബിളായിക്കോട്ടെ, ആരാധനയായിക്കോട്ടെ, എല്ലാത്തിനോടും നമുക്കൊരു മരവിപ്പാണ്. മരവിപ്പ് എന്താ? ഈ മരവിപ്പിൻ്റെ കാര്യം, ഹൃദയം കട്ടിയായിപ്പോയി. ഹൃദയമാണ് മാറേണ്ടത്. അതുകൊണ്ടാണ് ജോയൽ പ്രവചനം 2:12 പറയുന്നു, നിങ്ങളുടെ എന്നാ കീറേണ്ടേ? വസ്ത്രമല്ല കീറേണ്ടത്. പുറമേ കാണിക്കുന്ന കണ്ണുനീരുകളും പുറമേ കാണിക്കുന്ന ഇടിയും തൊഴിയും പുറമേ കാണിക്കുന്ന ബഹളവും ഒച്ചപ്പാടും കൊണ്ട് ഒരുവനും രക്ഷപ്പെടുന്നില്ല. നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് കീറേണ്ടത്. അതുകൊണ്ടാണ് യിരെമ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ യൂദാ നിവാസികളെ, നിങ്ങളുടെ തരിശു നിലം ഇളക്കി മറിയുവിൻ. ഏതേ തരിശു നിലം? തരിശു നിലത്തിൻ്റെ പ്രത്യേകത എന്താ? പാറക്കാര എന്ന് പറഞ്ഞാൽ മുള്ളും ഉറച്ച് കിടന്ന് കന്നുകാലിക്ക് പോലും തിന്നാൻ പറ്റാത്തവണ്ണം വെറുതെ കിടക്കുന്ന സ്ഥലമാണ് തരിശു നിലം. ഉറച്ചവിടെ കിടക്കും. തരിശു നിലത്തിൻ്റെ പ്രത്യേകതയാണ് മേയ്ക്കാൻ വേണ്ടി ഇട്ടേക്കണം. എന്താണ് ഈ നേരത്തെ പറഞ്ഞ ഈ എഫേസസ് 4:17 ഹൃദയമാണ് തരിശു നിലം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ചിന്ത, ആർക്ക് വേണമെങ്കിലും കടന്നു വരാം, എന്ത് ചിന്തയ്ക്ക് വേണമെങ്കിലും കടന്നു വരാം, ഏത് ചിന്തയ്ക്ക് വേണമെങ്കിലും കടന്നു പോകാം. പിന്നെ എന്ത് കാര്യം പറഞ്ഞാലും ഒരു കുരുക്കവുമില്ല, തരിശു നിലം പോലെ കിടക്കുകയാണ്. അത് ഇളക്കി മറിക്കുവിൻ, എന്നിട്ട് വിത്ത് വിതയ്ക്കുവിൻ, അവിടെ നിങ്ങൾക്ക് ഫലം കൊയ്യാൻ സാധിക്കും. ഇതെന്തിനെക്കുറിച്ച് പറയുന്നത്? നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവർ നോക്കിക്കേ, ഈ ഹൃദയത്തിൻ്റെ പ്രത്യേകത, മനസ്സ് മരവിച്ചവർ ഭോഗാസക്തികൾക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. ഭോഗാസക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആസക്തികളും ഭോഗാസക്തികളും ഒത്തിരി ഈ ഭൂമിയിലുണ്ട്, ഈ കാലഘട്ടത്തിലുണ്ട്. വസ്ത്രത്തോട് ആസക്തി കിടക്കുന്നവരുണ്ട്, ഫാഷനോട് ആസക്തി കിടക്കുന്നവരുണ്ട്, ലൈംഗികമായ മേഖലയിൽ ആസക്തി കിടക്കുന്നവരുണ്ട്, കോപത്തോട് ആസക്തി കിടക്കുന്നവർ, മദ്യത്തോട് ആസക്തി കിടക്കുന്നവർ, സ്ഥാനത്തോട് ആസക്തി കിടക്കുന്നവർ, എന്തോ ഒരു സ്ഥാനം, എന്താ എല്ലാത്തിനും ഓരോന്നിനോട് ഒരു ആസക്തി കിടക്കുകയാണ്. പുറമേ ഒന്നും കാണിക്കുന്നില്ല. കിട്ടിയില്ലെങ്കിൽ പരാതി, കിട്ടിയില്ലെങ്കിൽ പരിഭവം, കിട്ടിയില്ലെങ്കിൽ സങ്കടം. ഇത് ആസക്തികളിൽ ഒരു മനുഷ്യൻ കീഴ്പ്പെടുന്നതിൻ്റെ ലക്ഷണമാണ്. നോക്കിയ സഹോദരങ്ങളെ, ഇത്തരത്തിൽ കിടക്കുന്ന ഈ ഹൃദയവുമായിട്ട് കർത്താവിനെ അന്വേഷിക്കാൻ പോയാൽ ഒരിക്കലും കിട്ടത്തില്ല. ഇതുകൊണ്ടാണ് ഒരുവൻ വന്ന് ചോദിച്ചു, നിത്യജീവനിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്താണ്? കർത്താവ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും, പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണ സ്നേഹം. ഇത് കർത്താവ് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പൂർണ്ണ ഹൃദയത്തോടെ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കുക. അപ്പോൾ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? പൂർണ്ണ ഹൃദയമാണ് കൊടുക്കേണ്ടത്.